എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. എപിൽ നീലവെള്ള കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അതും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേർക്കുമായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ആറു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കയറാം. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക് സാറ് ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എപിൽ നീലവെള്ള കാർഡുകാർക്ക് വേണ്ടി പ്രത്യേകം ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഓരോ മാസവും 15 രൂപ നിരക്കിൽ 10 കിലോ അരി കൊടുക്കുമെന്നുള്ള കാര്യം. എന്നാൽ അതിനെക്കുറിച്ച് ആ ഒരു അരി എപ്പോഴാണ് കൊടുത്തു തുടങ്ങുക, എല്ലാ മാസവും ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സംശയങ്ങൾക്കൊക്കെ ഇപ്പോൾ ദൂരീകരിച്ച് മറുപടി വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൽ ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, എപിൽ നീല വെള്ള കാർഡുകാർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 15 രൂപ നിരക്കിൽ 10 കിലോ അരി വീതം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മാസം മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ അരി, 10 കിലോ അരി ഈ ഒരു 15 രൂപ നിരക്കിൽ എപിൽ നീല വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നത്. 2 മാസം കിട്ടുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു 2 മാസം മാത്രമേ അവർക്കത് ലഭിക്കുകയുള്ളൂ. അതായത് നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ പുതിയ കാർഡ് എടുക്കുന്നത്, അതിപ്പോൾ വാടക വീട്ടിലായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയിലായാലും പുതിയ കാർഡ് എടുക്കുമ്പോൾ അവർക്ക് വെള്ള കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ അവർ റേഷന് പോയ ഈ ഒരു ഇത്ര ഐറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. എപിൽ നീല വെള്ള കാർഡുകാർക്ക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് അരിയെങ്കിലും ഇതിനുള്ള എല്ലാ മാസങ്ങളിലും കൊടുക്കാൻ വേണ്ടി അതൃപ്തി കണ്ണു തുറന്ന് കാണണമെന്നാണ് പറയാനുള്ളത്. ഈ ഒരു 2 മാസത്തേക്ക് വിതരണം ചെയ്യുന്ന അരി എല്ലാ മാസത്തേക്കും കൂടി ആക്കി വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ജനങ്ങളൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. എന്തായാലും 2 മാസത്തേക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യം സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ബാക്കി വരുന്ന മാസങ്ങളിലും എല്ലാ മാസങ്ങളിലും ഈ ഒരു വിതരണം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. കാരണം എപിഎൽ നീല വെള്ള കാർഡുകാർക്ക് പ്രത്യേകിച്ച് വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സർക്കാർ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണമെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഈ ഒരു 2 മാസത്തേക്ക് വിതരണം ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം തന്നെ വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടുവിടാം. അതേക്കും എല്ലാവരോടും ഗുഡ് ബൈ.